പ്രിയ കുട്ടികളെ നമ്മുടെ ഹോക്കി ഗാമിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഹോക്കി ഗ്രൗണ്ടിൻ്റെ മെഷർമെൻറ്റ് പരിചയപ്പെടാം നമ്മുടെ ഹോക്കി ഗ്രൗണ്ട് ചതുരാകൃതിയിലാണ് ഉള്ളത് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കൃത്യമായി നോക്കാം ഓരോ ലൈൻസും എങ്ങനെയാണ് വരുന്നതെന്നും അതിൽ പോസ്റ്റ് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നും ഇങ്ങനെ ഹോക്കി ഗ്രൗണ്ടിൻ്റെ ഒരു രൂപം നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഓക്കെ ഹോക്കി ഗെയിം പഠിക്കുമ്പോൾ നാം അതിൻ്റെ ഗ്രൗണ്ട് മെഷർമെൻറ്റ് മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമുക്ക് ചെറുതായി നോക്കാം ആദ്യമായി ഏറ്റവും നീളം കൂടിയ ഹോക്കി ഗ്രൗണ്ടിലെ ലൈനാണ് സൈഡ് ലൈൻ സൈഡ് ലൈന് നീളം നോക്കൂ തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് പൂജ്യം മീറ്ററാണ് അതുപോലെ രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് ബാക്ക് ലൈൻ ഈ ലൈൻ ഗ്രൗണ്ടിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഏറ്റവും പിറകിലായി സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ നീളം അമ്പത്തിയഞ്ച് മീറ്ററാണ് ഇതാണ് സെൻറ്റർ ലൈൻ ഇത് ഗ്രൗണ്ടിനെ രണ്ട് ഭാഗമായി തിരിക്കുന്നു ഇത് ഗ്രൗണ്ടിൻ്റെ ഏറ്റവും മിഡിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഇനി നോക്കൂ ഈ ലൈനാണ് ട്വൻറ്റി ത്രീ മീറ്റർ ലൈൻ ഇത് ഗ്രൗണ്ടിന് കുറുകെ സ്ഥിതി ചെയ്യുന്നു ബാക്ക് ലൈനിൽ നിന്നും ഇതിലേക്കുള്ള അകലം ഇരുപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് പൂജ്യം മീറ്റർ ഇതാണ് പെനാൾട്ടി സ്പോട്ട് ഗോൾ ഏരിയയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇത് നൂറ്റി അമ്പത് മില്ലിമീറ്റർ ഡയമീറ്ററിലാണ് മാർക്ക് ചെയ്യുന്നത് ഇത് ഗോൾ ലൈനിൻ്റെ ഇന്നർ എഡ്ജിൽ നിന്നും ആറ് പോയിൻ്റ് നാല് പൂജ്യം മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഹോക്കി ഫീൽഡിലെ ഒരു പ്രധാന ഏരിയയായ ഷൂട്ടിംഗ് സർക്കിൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യമായി ഗോൾ ലൈനിൽ നിന്നും മൂന്ന് പോയിൻ്റ് ആറ് ആറ് മീറ്റർ നീളത്തിൽ ഗോൾ ലൈനിൻ്റെ ഇന്നർ എഡ്ജിൽ നിന്നും പതിനാല് പോയിൻറ്റ് ആറ് മൂന്ന് മീറ്റർ അകലെയായി ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നു ശേഷം രണ്ട് വശങ്ങളിൽ ഗോൾ പോസ്റ്റിൻ്റെ ഇന്നർ എഡ്ജിൽ നിന്നും പതിനാല് പോയിൻറ്റ് ആറ് മൂന്ന് മീറ്റർ അകലെയായി ബാക്ക് ലൈനിൻ്റെ സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ആദ്യം നാം വരച്ച മൂന്ന് പോയിൻറ്റ് ആറ് ആറ് മീറ്റർ സ്ട്രെയിറ്റ് ലൈനിൻ്റെ വശങ്ങളിലേക്ക് പൂർണ്ണമാകത്തക്ക രീതിയിൽ രണ്ട് ക്വാർട്ടർ സർക്കിൾ വരച്ച് ഷൂട്ടിംഗ് സർക്കിൾ പൂർത്തിയാക്കുന്നു അടുത്തതായി ഷൂട്ടിംഗ് സർക്കിളിന് സമാനമായ രീതിയിൽ ഒരു ലൈൻ കൂടി നമുക്ക് മാർക്ക് ചെയ്യാം ഇത് ഒരു ലൈനല്ല ഡോട്ടായിട്ടുള്ള പത്തൊൻപത് ചെറിയ ലൈനുകൾ ചേർന്നുള്ള സെമി സർക്കിളാണ് ഈ സെമി സർക്കിളിൻ്റെ ഓരോ ചെറിയ ലൈനുകളും മുന്നൂറ് മില്ലിമീറ്റർ നീളത്തിലാണ് ഉള്ളത് ഈ മുന്നൂറ് മില്ലിമീറ്റർ നീളത്തിലുള്ള ചെറിയ ചെറിയ ലൈനുകൾ തമ്മിലുള്ള അകലം മൂന്ന് ആണ് ഈ ലൈനിനെ ഡോട്ടർ സർക്കിൾ എന്ന് വിളിക്കുന്നു അടുത്തതായി മാർക്ക് ചെയ്യുന്നത് ഗ്രൗണ്ടിൻ്റെ നാല് കോർണറിൽ നിന്നും സൈഡ് ലൈനിൽ അകത്തേക്കായി പതിനാല് പോയിൻ്റ് ആറ് മൂന്ന് മീറ്റർ അകലത്തിൽ ഒരു ചെറിയ ലൈൻ മാർക്ക് ചെയ്യുന്നു ഈ ലൈൻ മുന്നൂറ് മില്ലിമീറ്റർ നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഷൂട്ടിംഗ് സർക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഈ മാർക്കിംഗ് നോക്കൂ ഇതും മുന്നൂറ് മില്ലിമീറ്റർ നീളമാണ് വരുന്നത് ഈ ലൈൻ മാർക്ക് ചെയ്യുന്നത് ഗോൾ പോസ്റ്റിൻ്റെ ഔട്ടർ എഡ്ജിൽ നിന്നും അഞ്ച് മീറ്റർ അകലത്തിലാണ് ഇത് ഓരോ പോസ്റ്റിൻ്റെയും അഞ്ച് മീറ്റർ അകലത്തിലായി ബാക്ക് ലൈനിൽ ഫീൽഡിന് പുറത്തായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഈ മാർക്കിംഗ് നോക്കൂ ഇതും ത്രീ ഹൺഡ്രഡ് മില്ലിമീറ്റർ നീളത്തിൽ പോസ്റ്റിൽ നിന്നും പത്ത് മീറ്റർ അകലത്തിലായിട്ടാണ് വരുന്നത് നാല് പോസ്റ്റിൽ നിന്നും പത്ത് മീറ്റർ അകലത്തിലായി മാർക്ക് ചെയ്യുന്ന ഈ മാർക്കിംഗ് പെനാൾട്ടി കോർണർ പുഷിന് വേണ്ടി ഉപയോഗിക്കുന്നു ഈ എല്ലാ ലൈനുകളും എഴുപത്തിയഞ്ച് മില്ലിമീറ്റർ തിക്നസ്സിലാണ് മാർക്ക് ചെയ്യുന്നത് ലൈനുകളെല്ലാം ഫീൽഡിൻ്റെ ഭാഗമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഗ്രൗണ്ടിൻ്റെ എല്ലാ കോർണറിലുമാണ് ഫ്ലാഗ് പോസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹൈറ്റ് നൂറ്റി ഇരുപത് മില്ലിമീറ്ററിൻ്റെയും ൂറ്റി അൻപത് മില്ലിമീറ്ററിൻ്റെയും ഇടയിലായിരിക്കണം ഇനി നമുക്ക് ഗോൾ ഏരിയ പരിചയപ്പെടാം ഗോൾ ഏരിയ നോക്കൂ ഇതാണ് ഗോൾ ഏരിയയുടെ ആകൃതി മുന്നിൽ പോസ്റ്റും അതിൻ്റെ പുറകിലായി ബോർഡും ക്രോസ് ബാറും ഒക്കെ അടങ്ങുന്നതാണ് ഗോൾ ഏരിയ രണ്ട് ഗോൾ പോസ്റ്റുകൾ തമ്മിലുള്ള അകലം നോക്കാം മൂന്ന് പോയിൻറ്റ് ആറ് ആറ് മീറ്റർ ആണ് രണ്ട് ഗോൾ പോസ്റ്റുകൾ തമ്മിലുള്ള അകലം ഗോളിൻ്റെ ഇന്നർ എഡ്ജിൽ നിന്നും മറ്റൊരു ഇന്നർ എഡ്ജിലേക്കാണ് അകലം കണക്കാക്കുന്നത് ഗോൾ ഏരിയയുടെ ഹൈറ്റ് ഗ്രൗണ്ടിൽ നിന്നും ക്രോസ് ബാറിൻ്റെ ഇന്നർ എഡ്ജിലേക്കാണ് കണക്കാക്കുന്നത് ഇന്നർ എഡ്ജിലേക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് മീറ്റർ ആണ് ഹോക്കി ഗോൾ ഏരിയയിൽ രണ്ട് പോസ്റ്റുകളുടെ പിറകിലായി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ സൈഡ് ബോർഡിൻ്റെ നീളം ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം മീറ്ററാണ് ബാക്ക് ബോർഡ് സാധാരണ ഗോൾ ഏരിയയുടെ നീളം തന്നെയായിരിക്കും അത് മൂന്ന് പോയിൻറ്റ് ആറ് ആറ് മീറ്റർ ആണ് ബോർഡിൻ്റെ ഹൈറ്റ് നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ഇത്രയും അടങ്ങുന്നതാണ് ഗോൾ ഏരിയ ഇത്രയും ഹോക്കി ഗ്രൗണ്ട് മെഷർമെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും നന്ദി